നമസ്കാരം എല്ലാവർക്കും. കോപ്പ അമേരിക്ക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രസീൽ വേഴ്സസ് ബൊലീവിയ മത്സരത്തോടെ കോപ്പ അമേരിക്കയ്ക്ക് തുടക്കമായി. ആദ്യ മത്സരത്തിൽ തന്നെ ബ്രസീൽ ബൊലീവിയ എതിരില്ലാതെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഗോൾ രഹിതമായ ആദ്യ പകുതിയിൽ നിന്നും രണ്ടാം പകുതി നല്ല രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് കളി ആരംഭിച്ചിരുന്നത്. രണ്ടാം പകുതി വളരെ മികച്ച കളിയായിരുന്നു. പക്ഷെ ബൊലീവിയ എന്ന് പറയുന്ന ടീം വളരെ ശക്തി കുറഞ്ഞ ഒരു ടീമായിട്ട് തന്നെയായിരുന്നു ഈ മത്സരം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം ബ്രസീലിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ബൊലീവിയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബ്രസീലിനായിട്ട് 50-ാം മിനിറ്റിൽ കുട്ടീനിയോടെ ഒരു പെനാൾട്ടി ഗോളാണ് വന്നത്. ഒരു വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു ആ പെനാൾട്ടി ഗോൾ എടുക്കാനായിട്ട് കുട്ടീനിയോയ്ക്ക് സാധിച്ചത്. ആദ്യ ഗോൾ നേടിയതിനു ശേഷം ബ്രസീൽ ഒരുപാട് കോൺഫിഡൻസ് ഗെയിൻ ചെയ്തതുകൊണ്ട് തന്നെ 53-ാം മിനിറ്റിൽ ഫിർമീനിയോടെ ഒരു ചിപ്പിംഗ് പാസിലൂടെ കുട്ടീനിയോടെ ഒരു കിഡിൽ ഹെഡറിലൂടെ ഒരു ഗോളോടെ വരുന്നു. അങ്ങനെ 2 ഗോളുകൾ ബ്രസീൽ മുന്നിട്ട് നിന്നു. ഇരട്ട ഗോളിൽ കളി അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എവർട്ടന്റെ ഒരു കിഡിലൻ ഇൻഡിവിജ്വൽ സ്കില്ലിലൂടെ ഒരു ലോങ് റേഞ്ച് ഗോൾ, ഒരു 20-യാർഡ് ലോങ്ങിൽ നിന്നുമുള്ള ഒരു ഗോൾ വന്നത്. ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി പ്ലെയറിന്റെ ആ ഒരു സ്കില്ല് അദ്ദേഹം കാണിക്കുക തന്നെ ചെയ്തു. വിങ്ങിൽ നിന്നും വളരെ മനോഹരമായിട്ട് കയറി വന്ന് ഗോളിന്റെ സെന്ററിൽ നിന്നും ഒരു കിഡിലൻ ഷോട്ട്, 20-യാർഡ് ലോങ് റേഞ്ചിൽ നിന്നും ഒരു ഗോൾ കൂടെ വരുമ്പോൾ 3-0 എന്നുള്ള നിലയിലേക്ക് സ്കോർ ലൈൻ വരുന്നു. അങ്ങനെ ബ്രസീൽ 3 ഗോളുകൾക്ക് ബൊലീവിയെ പരാജയപ്പെടുത്തു. ബ്രസീലിൻ ഗോൾ കീപ്പറായിട്ടുള്ള അലീസന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറഞ്ഞു. കാരണം കാര്യമായിട്ട് ഷോട്ടുകളൊന്നും വന്നില്ല. 5 ഷോട്ടുകൾ മാത്രമാണ് ബൊലീവിയ ബ്രസീലിനായിട്ട് അടിച്ചത്. അത് ആകെ ഒരൊറ്റ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ ബ്രസീൽ അടിച്ചത് 20 ഷോട്ടുകളാണ്. അതൊരു വലിയൊരു നമ്പർ തന്നെയാണ്. കാരണം നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ബ്രസീൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 20 ഷോട്ട് അടിച്ചിട്ടുണ്ടെങ്കിലും 5 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമേ ഉള്ളൂ ബ്രസീലിന്റെ അക്കൗണ്ടിൽ. ബ്രസീൽ വിജയിച്ച് പോയിന്റ് ടേബിളിൽ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കോപ്പ അമേരിക്ക വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും എത്താൻ പോകും. മറ്റൊരു മറ്റു ദിവസം മറ്റോ കണ്ടുവിടുന്നവരേക്കും ബൈ.